Hi friends, welcome back to our channel. ഇതുണ്ടാക്കുന്നത് സേമിയ വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. ഐസ്ക്രീമിനേക്കായാലും അല്ലെങ്കിൽ പുഡിങ്സിനേക്കായാലും ഒക്കെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. വേനൽക്കാലത്തേക്ക് പറ്റിയ ഒരു റെസിപ്പിയാണ്. ഇതിനകത്ത് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെങ്കിലും പാർട്ടികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സേമിയ വെച്ചിട്ട് ഉള്ള അടിപൊളി ഒരു ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പാലാണ്. പാല് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. പാല് തിളച്ചു വരുന്ന ടൈമില് അല്പം സേമിയ നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കാം. ഇത് വറക്കാത്ത സേമിയാണ്. വറുത്ത സേമിയ ആയാണെങ്കിലും നെയ്യിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ നിറമാവുമ്പോഴേക്കും നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇപ്പോൾ കളറൊന്ന് മാറി തുടങ്ങുകയാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ സേമിയ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായിരിക്കുകയാണ്. ഇത് നമുക്ക് നേരത്തെ തിളപ്പിക്കാൻ വെച്ച പാലിലേക്ക് ഇട്ട് കൊടുക്കാം. പാല് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത സേമിയയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഇനി പാലിൽ സേമിയ നന്നായിട്ട് വേവിച്ചെടുക്കാം. സേമിയ കട്ട കിട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഇപ്പോൾ സേമിയ ഇട്ടിട്ട് അല്പസമയം കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ചുകൂടെ സേമിയ ഒന്ന് കുക്ക് ആവാനുണ്ട്. അല്പസമയം കൂടെ നമുക്കൊന്ന് വേവിക്കാം. സേമിയ വെന്ത് വരുന്ന ടൈമിൽ അല്പം കസ്റ്റാർഡ് പൗഡർ നമുക്കൊന്ന് മിക്സ് ആക്കാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ടുകയാണ്. ഇതിലേക്ക് ചെറിയൊരു കപ്പിന് 1/2 കപ്പ് പാല് ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ സേമിയ നന്നായിട്ട് കുക്കായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം.
കസ്റ്റാർഡിന്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം ഒരു 3-4 മിനിറ്റ് ആവുന്നതിന് മുന്നേ ഇത് നന്നായിട്ട് ഒരു തിക്ക് ആയിട്ട് വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്, തിക്ക് ആയിട്ട് വരാൻ തുടങ്ങിയിരിക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാൻ ചെറിയൊരു കപ്പിന് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇത് ഒരു 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് തണുക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ടേസ്റ്റ് വരുന്നത്. സേമിയയുടെ ചൂട് നന്നായിട്ട് പോയിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ. ഇങ്ങനെ തണുത്ത് വരുന്ന ടൈമിൽ നമുക്ക് അല്പം സബ്സ സീഡ് അഥവാ ചിയ സീഡ് നമുക്കൊന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് 1 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് കുതിർന്നു വരും. സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ഇത് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഏകദേശം 1-20 മിനിറ്റ് ആയിരിക്കുകയാണ്, ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ആപ്പിള്, 1 മാതളനാരങ്ങ അഥവാ അനാറ്, 1 പഴം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിൽ ചേർക്കാം. ഇതൊന്നും പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ ചേർക്കേണ്ട ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എടുത്തിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് കാഷ്നട്ട്, കുറച്ച് ഉണക്കമുന്തിരി, ആപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. പഴവും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തു. മാതള നാരങ്ങ അഥവാ അനാറും നമ്മൾ ഒന്ന് പൊളിച്ച് ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമ്മുടെ സബ്സ സീഡും ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ്സിന് പകരം എന്തെങ്കിലും ബൗളായാലോ, അല്ലെങ്കിൽ വലിയൊരു ബൗളിൽ ഇത് എടുത്തിട്ട് മിക്സ് ആക്കിയാലും കുഴപ്പമില്ല. ആദ്യം നമുക്ക് 1 സ്പൂൺ സബ്സ സീഡ് കുതിർത്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് കുറേശ്ശേ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അനാറിന്റെ പീസസും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച സേമിയ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം മാതള നാരങ്ങ അഥവാ അനാറിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. സേമിയയുടെ വൈറ്റ് കളറും ഫ്രൂട്ട്സിൻ്റെ കളറും എല്ലാം കൂടെ നല്ല ഒരു കളർ കോമ്പിനേഷനാണ്. ഇപ്പോൾ നമ്മളുടെ അടിപൊളി സേമിയ കസ്റ്റേർഡ് റെഡി ആയിരിക്കുകയാണ്. ഐസ്ക്രീമിനൊക്കെ കായാലും പാർട്ടികൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. എന്നാലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇതിനകത്ത് ചേർക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ ഐസ്ക്രീമിനേക്കാളും നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ഫ്രൂട്ട് കസ്റ്റാർഡിന്. നമ്മൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം.
Thanks for watching.